ഡോക്ടർ മോഹൻ വർഗീസ് അജിത് ഡോവലിന്റെ റഷ്യ യാത്ര നൽകുന്ന സൂചന എന്ത് അജിത് ജോവൽ ഡോവൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മോസ്കോ സന്ദർശിക്കുകയും വ്ളാഡിമിർ പുടിനുമായി ചർച്ചയ്ക്കുള്ള കളമൊരുക്കുകയും ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയുള്ള സാധ്യത മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ സാധ്യതയുള്ള ഉക്രൈൻ റഷ്യ സംഭാഷണത്തിന് വഴി വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡോവൽ ഇപ്പോൾ മോസ്കോയ്ക്ക് പറക്കാൻ പോകുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാരതം എക്കാലത്തും ഈ മധ്യസ്ഥത എന്നൊരു കോൺസെപ്റ്റ് ഭാരതത്തിൻ്റെ നിഘണ്ടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിന് ശേഷം ഉണ്ടായിരുന്നതല്ല അതായത് സിംല എഗ്രിമെൻറ്റ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അത് മധ്യസ്ഥതയിൽ പരിഹരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അറുപത്തി അഞ്ച് വരെ അതിനുശേഷം എഴുപത്തിരണ്ട് മുതൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അത് ഭാരതവും മറ്റൊരു രാജ്യവും തമ്മിലാണെങ്കിലും മറ്റു രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഭാരതം ആഗ്രഹിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങളും നേരിട്ട് സംസാരിച്ച് സമാധാനപരമായി പരിഹരിക്കണമെന്നാണ് പക്ഷേ ഇവിടെ ഇതാ മധ്യസ്ഥത എന്നൊരു കോൺസെപ്റ്റ് വരികയാണ് ഇപ്പം ഇവിടെ ഭാരതം പറയുന്നില്ല ഭാരതം മധ്യസ്ഥത വഹിക്കുന്നു പക്ഷേ അതിനുള്ള വഴി ഒരുക്കാൻ ഏതെങ്കിലും ഒരു ലോകരാജ്യത്തിന് ഇന്ന് കഴിയുമെങ്കിൽ അത് ഭാരതമാണ് അതെങ്ങനെ അത് അടിവരയിട്ട് പറയുന്നത് വ്ളാഡിമിർ പുടിൻ അത് അടിവരയിട്ട് പറഞ്ഞു സെലൻസ്കിയും ഉക്രൈനിയൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കിയും ഇതേ കാര്യം അടിയരായിട്ട് പറഞ്ഞു കാരണം പാശ്ചാത്യ ലോകവുമായും റഷ്യമായും ഒരേപോലെ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഭാരതം ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക നേതാക്കളുടെ ഒപ്പം തലപ്പൊക്കത്തിൽ നിൽക്കുന്നയാളാണ് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക രാജ്യത്തോട് കൂടുതൽ മമത എന്നൊരു സങ്കല്പം വരുമ്പോഴാണല്ലോ മധ്യസ്ഥതയ്ക്ക് കോട്ടം വരുന്നത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണരാജ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് രണ്ടാമത്തെ സമാധാന ഉച്ചകോടി നടത്തിയാൽ നന്നായിരിക്കും എന്ന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം സെലൻസ്കി പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് അപ്പോൾ അടുത്ത ആദ്യം നടന്ന സമാധാന സംഭാഷണം അത് ജനിവയിലാണ് ലോകത്തിൻ്റെ തന്നെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ന്യൂട്രൽ രാജ്യമായി അറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ജനിവായിൽ വെച്ച് നടന്ന ഈ സംസാരം ലോക രാഷ്ട്രങ്ങളെല്ലാം പങ്കെടുത്തു അവിടുത്തെ ഒരു ജോയിൻറ് ഡിക്ലറേഷൻ ഒപ്പിടാൻ ഭാരതം വിസമ്മതിച്ചു അതിനുള്ള കാരണം ആ ജോയിൻറ് ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചിരിക്കുന്ന ഇതാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു എന്ന് വ്യക്തമായി പറയുകയും റഷ്യയെ കോർണർ ചെയ്യുന്ന രീതിയിൽ കുറ്റക്കാരനായി കാണുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായതുകൊണ്ട് റഷ്യ അഗ്രസർ ആണ് എന്ന് ഇന്ത്യ ഇപ്പോഴും പറഞ്ഞിട്ടില്ല യുണൈറ്റഡ് നേഷൻസിൽ പല ആവർത്തി ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴും വോട്ട് സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയിലും ഒക്കെ വോട്ട് നിട്ടപ്പോൾ ഭാരതം തന്ത്രപരമായ മൗരം പാലിച്ചു മാറി നിന്നു വിട്ടുനിന്നു ഇതാണ് യഥാർത്ഥത്തിൽ റഷ്യയെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഘടകം കാരണം മറ്റ് രാജ്യങ്ങൾ വ്യക്തമായ ഒരു റഷ്യ അനുകൂലമോ റഷ്യ വിരുദ്ധമോ കൂടുതൽ രാജ്യങ്ങൾ റഷ്യ വിരുദ്ധ നിലപാടെടുത്തപ്പോൾ ഭാരതം അതിൻ്റെ മെറിറ്റത് ഇഷ്യൂ ബൈലാറ്ററലിസത്തിൽ ഉക്രൈനും റഷ്യയും നേരിട്ട് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു കാരണം റഷ്യയുടെ കൺസേൺസും പൂർണ്ണമായി മനസ്സിലാകുന്ന രാജ്യമാണ് ഭാരതം ഉക്രൈൻ്റെ കൺസേൺ തീർച്ചയായും ആക്രമണ വിധേയമാകുമ്പോൾ ഉക്രൈൻ്റെ കൺസേണും ഭാരതം മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് റഷ്യയെ കൂടെ കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ വരൂ ഇനി എന്തുകൊണ്ട് ഭാരതം അതേ കൂടെ അതിലെ അതിലേക്കും കൂടെ വരാം ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരു ഈസ്റ്റേൺ റഷ്യൻ ഇക്കണോമിക് ഫോറത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാൻ റഷ്യ തയ്യാറാണ് ആദ്യമായിട്ടാണ് പറയുന്നത് ഉക്രൈനുമായി ഈ യുദ്ധവിഷയത്തിൽ ചർച്ച ചെയ്ത് നമുക്കൊരു പരിഹാരം കാണാം ഇതൊരു പോസിറ്റീവ് സിഗ്നലാണ് പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു ആ ചർച്ചയ്ക്ക് ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രസീലോ അല്ലെങ്കിൽ ഇന്ത്യയോ ചൈനയോ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം മധ്യസ്ഥത വഹിക്കണം എന്ന് തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും പേരുകൾ എന്നെ പറഞ്ഞു ഇവിടെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അന്താരാഷ്ട്ര വലിപ്പം ഒരുപക്ഷെ ഇപ്പോഴും എത്തിയിട്ടില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ചൈനയാണ് ചൈന എപ്പോഴും റഷ്യൻ പക്ഷപാതിയായി മാത്രമേ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ലോകത്തിന് ഒരു തിരട്ടായി ഭീഷണിയായി മാത്രമേ അമേരിക്ക ഉൾപ്പെടെ കാണൂ അതുകൊണ്ട് ഉക്രൈനെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഉക്രൈനിൽ നിന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിടി ഒന്ന് അയണം അതുകൊണ്ട് ഇന്ത്യയെ ഒരുപക്ഷെ പാശ്ചാത്യ ലോകം ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ വിശ്വസിക്കും അല്ലെങ്കിൽ മധ്യസ്ഥൻ നല്ലത് പറയുന്നത് വഴി ഒരുക്കാനുള്ള ഒരു രാസ തുറക്കമെന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ത്യക്ക് ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ അപ്പോൾ ഇവരും പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് അതിനുള്ള അർഹതയുണ്ട് അതിന് ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മധ്യസ്ഥതയ്ക്ക് പുറമെ വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശകാര്യ മന്ത്രിയുടെ വിസിറ്റിന് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടമെന്ന നിലയിലാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ബോസ്കോയിലേക്ക് വിട്ടിരിക്കുന്നത് ആ വഴി കഴിഞ്ഞാൽ അടുത്തത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ തന്നെ പലതരം ചർച്ചകൾ നടന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നേരിട്ടെത്തി സംസാരിക്കുന്നു അത് ആകസ്മികമായെങ്കിലും രണ്ട് രാജ്യങ്ങളിലെ തലവന്മാരുമായി സംസാരിക്കുന്നു അജിത് ഡോവൽ സംസാരിച്ചു ജയശങ്കർ കേന്ദ്രമന്ത്രി സംസാരിച്ചു അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി വീണ്ടും അത് സജീവമാക്കുകയാണ് മധ്യസ്ഥതയിലേക്കെന്ന കൃത്യമായ സൂചന വരികയാണ്